ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗാർലിക് ലെമൺ ആൻഡ് ബട്ടർ ഗ്രിൽഡ് ഫിഷ്. എന്നും കഴിക്കുന്ന ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ എങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത് തവയിൽ തന്നെയാണ്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഗ്രില്ല് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് മീനിലേക്ക് പുരട്ടാനുള്ള ചേരുവകൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര്. ഇത് അത്യാവശ്യം പുളിയുള്ള നാരങ്ങയായതുകൊണ്ട് ഞാൻ അരമുറിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇത്രയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു മീനാണ്. ഈ മസാല അതിലേക്ക് പുരട്ടി പിടിപ്പിക്കണം. സീ ബ്രീമാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്യാനായി എടുത്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീനിലേക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തല മാത്രം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ഇട്ട് നന്നായി കഴുകി വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കണം. മീൻ ഞാൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല അതിലേക്കൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ മീനിനുള്ളിലേക്ക് ആ ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ സൈഡുകളിലും ഉള്ളിലും ഒക്കെ നല്ല രീതിയിൽ പുരട്ടി പിടിപ്പിക്കാം. അപ്പം കണ്ടില്ലേ, മീനിലേക്ക് ആ മിക്സെല്ലാം നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ ഞാനൊന്ന് നന്നായി കവർ ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അതിനുശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിവിടെ തവ ഗ്രില്ലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മീൻ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഒരു തവ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ മസാല പുരട്ടിയ സമയത്തും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മീനിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് ഈ സമയത്ത് നമ്മൾ വെക്കുന്നത്. ഒരു സൈഡ് ചെറുതായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ 2 സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് മീനിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. മീൻ ഇവിടെ ബട്ടറിലൊക്കെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമ്മുടെ ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡില്ലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് നല്ലൊരു ഫ്ലേവറാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ലീഫാണ്. അപ്പോൾ നമുക്ക് പാസ്ലി ആണെങ്കിൽ പാസ്ലി ചേർത്ത് കൊടുക്കാം, അല്ല നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന മല്ലിയിലയാണെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി തവയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ സെയിം പാനിലേക്ക് തന്നെ ബാക്കിയുള്ള ബട്ടറിലേക്ക് ഇട്ടാണ് വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബട്ടറിലേക്ക് ആദ്യമേ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് ഡയറക്റ്റ് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഇതിന് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി ഞാനിതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ്, പൊട്ടറ്റോ, ഉള്ളി ഇവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ആദ്യമേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് വഴണ്ടു പോവും. ഈ പൊട്ടറ്റോയ്ക്കാണല്ലോ കൂടുതൽ വേവുള്ളത്. അപ്പോൾ അത് ആദ്യമേ ഇട്ട ശേഷം അതൊന്ന് പകുതി വേവായ ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് റൊട്ടിയിലൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതും ഫിഷും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്നും ട്രൈ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കീറ്റോ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയണം. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.